കട്ടപ്പന ഗവൺമെന്റ് ഐടിയിലെ ടൂറിസ്റ്റ് ഗൈഡ് ട്രേഡിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ട്രാവൽ ഡെസ്കിലെ സേവനങ്ങളുടെ വിതരണം ആരംഭിച്ചു. കുട്ടികൾക്ക് ട്രെയിനിങ് നൽകുന്നതിന്റെ ഭാഗമായി ഒരു മാസം മുമ്പാണ് ട്രാവൽ ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചത്. പാസ്പോർട്ട്, ബസ് ബുക്കിംഗ്, ട്രെയിൻ ടിക്കറ്റ്, എയർ ടിക്കറ്റ്, റൂം ബുക്കിംഗ്, വിനോദ തീർത്ഥാടന യാത്രകൾ തുടങ്ങിയ സേവനങ്ങൾ എല്ലാം ട്രാവൽ ഡെസ്കിലൂടെ കുട്ടികൾ തന്നെയാണ് നൽകുന്നത്. ഇതോടെ ജില്ലയുടെ ടൂറിസം മേഖലയ്ക്ക് ഒരു പുതിയ വഴി തുറക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. കുട്ടികളിൽ കൂടെ ടൂറിസത്തെ കുട്ടികൾക്ക് കൂടുതൽ ടൂറിസത്തെക്കുറിച്ച് അറിയുന്നതിനും ടൂറിസത്തിൽ എങ്ങനെയാണ് സംരംഭങ്ങൾ തുടങ്ങേണ്ടത് എന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ ഇടുക്കി പ്രദേശത്ത് പല പഞ്ചായത്തുകളിലും പല നല്ല സൗന്ദര്യം നിറഞ്ഞ സ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലങ്ങളെക്കുറിച്ച് കുട്ടികൾ ഐഡൻറ്റിഫൈ ചെയ്ത് അത് പുറം ലോകത്തേക്ക് എത്തിച്ച് അവിടെ ടൂറിസ്റ്റുകളെ എത്തിക്കുക എന്നൊരുദ്ദേശമാണ് ഈ ട്രാവൽ ഡെസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ കട്ടപ്പന ഐടിയിൽ മാത്രമാണ് ഈ ട്രേഡ് നിലവിൽ പ്രവർത്തിക്കുന്നത്. ട്രക്കിംഗ്, അഡ്വഞ്ചർ ടൂറിസം, ടെന്റ് ക്യാമ്പിംഗ് തുടങ്ങിയ സേവനങ്ങളുടെ തുടക്കമെന്നോണം ഏപ്രിൽ മാസത്തിൽ 5,999 രൂപയ്ക്ക് 3 ദിവസത്തെ ഗോവ യാത്രയും ഒരുക്കിയിട്ടുണ്ട്. കോളേജിൽ നടന്ന ആദ്യ പാസ്പോർട്ടിന്റെ വിതരണ ഉദ്ഘാടനം കോളേജ് പ്രിൻസിപ്പൽ ആനിസ്റ്റെല്ല ഐസക് നിർവഹിച്ചു. അതുപോലെ തന്നെ ടൂറിസ്റ്റ് മേഖലയിൽ നമുക്ക് എന്തെല്ലാം സേവനങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമോ ആ സേവനങ്ങളെല്ലാം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യാന്നുള്ള ഒരു തുടക്കമാണ് ഇവിടെ കുറിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഐടികളിൽ ഏക ട്രേഡ്, ഏക ഐടിഐ ആണ് കട്ടപ്പന ഗവൺമെന്റ് ഐടിഐ, ഈ ടൂറിസ്റ്റ് ഗൈഡ് ട്രേഡ് ഉള്ളത്. അപ്പൊ അത് തന്നെ നമുക്കൊരു അഭിമാനമാണ്. കാര്യം ഈ ഇടുക്കി ജില്ലയിലെ സംബന്ധിച്ചിടത്തോളം ടൂറിസ്റ്റ് മേഖല എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ടൂറിസ്റ്റ് ഗൈഡ് ഇൻസ്ട്രക്ടർ ജോബി ജോസഫ്, സ്റ്റാഫ് സെക്രട്ടറി നിഷാദ് ഹമീദ്, ഇൻസ്ട്രക്ടർ ജെയ്സൺ ജോർജ് എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു.